നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിജ്ഞാന കൗതുകം പാർട്ട് ഒന്ന് നെല്ലിക്ക ആദ്യം ചവർക്കുന്നതും പിന്നീട് മധുരിക്കുന്നതും എന്തുകൊണ്ട് നെല്ലിക്ക ചവച്ചാൽ ആദ്യം ചവർപ്പാണ് അനുഭവപ്പെടുന്നത് അല്പം വെള്ളം കുടിക്കുകയോ ഉമ്നീരി ഇറക്കുകയോ ചെയ്താൽ വായ് നന്നായി മധുരിക്കും നെല്ലിക്കയിൽ പോളിഫെനോളിക് കോമ്പൗണ്ട്സ് എന്നറിയപ്പെടുന്ന ഗാലേറ്റുകൾ ഡാനേറ്റുകൾ എന്നീ ലവണങ്ങളുണ്ട് ഈ ലവണങ്ങളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം നെല്ലിക്ക ചവയ്ക്കുമ്പോൾ ഈ ലവണങ്ങൾ വായിലെ രുചിമുകളിൽ നിറഞ്ഞ് അവയുടെ സംവേദനക്ഷമതയെ മരവിപ്പിക്കുന്നു ആ സമയത്ത് ഒരു ചവർപ്പ് അനുഭവപ്പെടുന്നു വെള്ളം കുടിക്കുകയോ ഉമിനീരിറക്കുകയോ ചെയ്യുമ്പോൾ ഈ ലവണങ്ങൾ ഒലിച്ചു പോകുകയും രുചിമുഗുളങ്ങൾക്ക് സോത് അറിയുവാനുള്ള കഴിവ് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാരയുടെ മധുരം അനുഭവിക്കാനാവുകയും ചെയ്യുന്നു രണ്ട് കൃത്രിമ മഴ പെയ്ക്കാത്തത് എന്തുകൊണ്ട് വേനൽക്കാലമാകുമ്പോഴേക്കും നമ്മുടെ പല പ്രദേശങ്ങളെയും വരൾച്ച ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സൗജന്യങ്ങൾ നൽകാറുണ്ടല്ലോ കൃത്രിമ മഴ പെയ്ക്കുവാൻ മനുഷ്യനെ കഴിയും എന്ന് നമുക്കറിയാം എന്തുകൊണ്ട് ആ പ്രദേശങ്ങളിൽ കൃത്രിമ മഴ പെയ്ച്ചുകൂടാ ഈ പ്രക്രിയയെ ശരിക്കും കൃത്രിമ മഴ എന്ന് വിളിക്കാനാവില്ല മഴ മേഘങ്ങൾ ആകാശത്ത് ഉണ്ടാവുകയും മഴ പെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഈ സാഹചര്യത്തിൽ മേഘങ്ങളെ മഴയായി പെയ്യുവാൻ പ്രേരിപ്പിക്കാം ഈ പ്രേരണ കൊണ്ടുണ്ടാകുന്ന മഴയാണ് കൃത്രിമ മഴ മഴ മേഘങ്ങളിൽ ജലാംശം ബാഷ്പാവസ്ഥയിലാണ് ഇരിക്കുന്നത് ബാഷ്പാവസ്ഥ മാറി വെള്ളത്തുള്ളികൾ രൂപം കൊള്ളുമ്പോഴാണ് മഴയുണ്ടാവുക അന്തരീക്ഷത്തിലെ പൊടി പടലങ്ങളാണ് മഴ പെയ്യുവാൻ സഹായിക്കുന്നത് ഓരോ പൊടിയെയും കേന്ദ്രമാക്കി ബാഷ്പ അവസ്ഥയിലുള്ള ജലം തണുത്ത് വെള്ളത്തുള്ളിയായി മാറി താഴോട്ട് പതിക്കുമ്പോഴാണ് മഴയുണ്ടാകുന്നത് എന്നാൽ അന്തരീക്ഷത്തിൽ വേണ്ടത്ര പൊടിപടലങ്ങളോ ബാഷ്പത്തെ ജലമാക്കി മാറ്റാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളോ ഇല്ലെങ്കിൽ മഴക്കാറുണ്ടെങ്കിലും മഴ പെയ്യാറില്ല അന്തരീക്ഷത്തിൽ കൃത്രിമമായി ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു വിമാനം ഉപയോഗിച്ച് സിൽവർ അയോഡൈഡ് പോലുള്ള ചില രാസപദാർത്ഥങ്ങൾ മഴ മേഘങ്ങളിൽ വിതറിയാണ് കൃത്രിമ മഴ പെയ്യിക്കുന്നത് ഇത് വളരെ ചിലവേറിയ ഒരു പ്രക്രിയയാണ് തന്നെയുമല്ല വിജയ ശതമാനം വളരെ കുറവുമാണ് അതിനാലാണ് ഈ ഏർപ്പാട് സ്ഥിരമാക്കാത്തത് മൂന്ന് വൽക്കനൈസിംഗ് വിദ്യ കണ്ടുപിടിച്ചത് എങ്ങനെ റബ്ബർ കഴിഞ്ഞ നൂറ്റാണ്ടിലും മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു പക്ഷേ ചൂടും തണുപ്പും ഏറ്റാൽ റബ്ബറിന് കേടുവന്നിരുന്നു റബ്ബറിൻ്റെ ഈ ദോഷം നീക്കാൻ ചാൾസ് ഗുഡ് ഇയർ നിരന്തര ഗവേഷണം നടത്തി ഒരു ദിവസം റബ്ബറും ഗന്ധകവും ചേർന്ന മിശ്രിതം ചൂടുള്ള സ്റ്റൗവിൽ അബദ്ധവശാൽ തട്ടി വീണു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് സംഭവം പിന്നീടത് ചുരണ്ടി മാറ്റിയപ്പോൾ ചാൾസ് ഒരു പ്രധാന കണ്ടുപിടുത്തം നടത്തി ഗന്ധകം ചേർന്ന റബ്ബർ ചൂടിലും തണുപ്പിലും സുരക്ഷിതമായി ഇരിക്കുന്നു ടയറിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച വർക്കനൈസിംഗ് എന്ന വിദ്യയുടെ കണ്ടുപിടുത്തമായിരുന്നു അത് നാല് ബീവർ അണക്കെട്ടുണ്ടാക്കുന്നത് എന്തിനെ ന്യൂയോർക്കിനടുത്തുള്ള സ്റ്റോണി പോയിൻ്റ് എന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അവിടെയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി ധാരാളം ബീവറുകൾ ഉണ്ടായിരുന്നു ആ പ്രദേശത്ത് ബീവറുകൾ രായ്ക്ക് രാമാനം ഒരു അണക്കെട്ടുണ്ടാക്കി അറുനൂറ് അടി നീളവും പതിനാലടി കനവുമുള്ള അണക്കെട്ടാണ് ബീവറുകൾ വെള്ളപ്പൊക്കം തടയാൻ വേണ്ടി നിർമ്മിച്ചത് നിരവധി പ്രധാന റോഡുകളെയും പാലങ്ങളെയും കൃഷി സ്ഥലങ്ങളെയുമാണ് ബീവർ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിച്ചത് കാട്ടിലെ എഞ്ചിനീയർ എന്നാണ് ഈ ജീവിയെ വിളിക്കുന്നത് വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും കണ്ടുവരുന്ന ബീവർ കാനഡയുടെ ദേശീയ മൃഗമാണ് രണ്ടടുക്കുകളുള്ള കുപ്പായമുള്ള ബീവർ ആയതിനാൽ തന്നെ വംശനാശ ഭീഷണിയെ നേരിടുകയാണ് മൂഷിക വർഗത്തിൽപ്പെട്ട ബീവറിന് മുപ്പത് കിലോഗ്രാമോളം ഭാരവും ഒരു മീറ്ററിലധികം നീളവും ഉണ്ട് നദികൾ തടാകങ്ങൾ ഇവയുടെ കരയിലാണ് ബീവർ മാളങ്ങൾ നിർമ്മിക്കുന്നത് ഈ മാളത്തിന് കരയിലും വെള്ളത്തിലും ഓരോ പ്രവേശന പ്രവേശനദോര ഉണ്ടായിരിക്കും ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ ബീവർ കരയിലെ പ്രവേശന ദോരത്തിലൂടെ വെള്ളത്തിലെത്തി രക്ഷപ്പെടുന്നു മാളത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം വരെ എപ്പോഴും ജലമുണ്ടായിരിക്കണം എന്നതാണ് ബീവറിൻ്റെ ജീവിതത്തിന് ആവശ്യം വേനൽക്കാലത്തും മറ്റും വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ബീവർ അണക്കെട്ട് നിർമ്മിച്ച് ജലനിരപ്പ് സ്ഥിരമായി നിർത്തുന്നു തടി കഷ്ണങ്ങളും മരച്ചില്ലകളും ചെളിയും കൂട്ടിക്കുഴച്ച് അവ അണക്കെട്ട് നിർമ്മിക്കുന്നു തൻ്റെ മൂർച്ചയുള്ള ഉളിപ്പല്ലുകൾ ഉപയോഗിച്ച് ഇതിനാവശ്യമായ മരചില്ലകൾ അവ മുറിച്ചെടുക്കുന്നു തീരെ ചെറിയ അണക്കെട്ടൊന്നുമല്ല ബീവർ നിർമ്മിക്കുന്നത് വളരെ പെട്ടെന്ന് ബീവർ നിർമ്മിക്കുന്ന അണക്കെട്ടുകൾ വെള്ളപ്പൊക്കത്തിനും കൃഷിനാശത്തിനുമൊക്കെ കാരണമാകാറുണ്ടെന്നറിയുമ്പോഴാണ് അവ നിർമ്മിക്കുന്ന അണക്കെട്ടിൻ്റെ വലിപ്പ മറിയുക അഞ്ച് ലെറ്റർ ബോംബ് എന്നാൽ എന്ത് ശത്രുക്കളെ വക വരുത്തുവാൻ വേണ്ടി തവാൽ മാർഗമയക്കുന്ന പാഴ്സൽ ബോംബിനെയാണ് ലെറ്റർ ബോംബെന്ന് പറയുന്നത് തുറക്കുന്ന മാത്രയിൽ പാഴ്സൽ പൊട്ടിത്തെറിച്ച് തുറക്കുന്നയാളെ അപകടപ്പെടുത്തുന്നു വെടിമരുന്നുണ്ടാക്കുന്ന സൾഫർ പൊട്ടാസിയ നൈട്രേറ്റ് കരി എന്നിവ കൊണ്ടാണ് ഈ സ്ഫോടക വസ്തു നിർമ്മിക്കുന്നത് പുക പടലം ഉണ്ടാകാതിരിക്കാൻ നൈട്രോഗ്ലിസറിൻ നൈട്രോസെല്ലുലോസ് എന്നീ പുകയാത്ത വസ്തുക്കളും ഉപയോഗിക്കാറുണ്ട് തുറന്നാലുടൻ തീ പിടിക്കാനായി ലെഡ് അസൈഡ് മെർക്കുറി ഫൽമിനേറ്റ് എന്നീ രാസവസ്തുക്കളും ഉപയോഗിക്കുന്നു ഇവയെ പ്രൈമറുകൾ എന്ന് വിളിക്കുന്നു ഇവയിൽ ഉരസലുണ്ടാകാനാവശ്യമായ സ്പ്രിംഗ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ അകത്ത് കടിപ്പിക്കുന്നു പാഴ്സൽ തുറന്നാലുടൻ ഇവ പ്രവർത്തിച്ച് പ്രൈമറുകൾക്ക് തീ പിടിക്കുന്നു തീ പെട്ടെന്ന് വെടിമരുന്ന് കൂട്ടിലേക്ക് പടർന്ന് ശക്തിയായി പൊട്ടിത്തെറിക്കുന്നു പാഴ്സൽ തുറന്ന് ഒരു സെക്കൻഡിനുള്ളിൽ ഈ പ്രവർത്തനമെല്ലാം നടന്നിരിക്കും തുറക്കുന്നയാൾക്ക് മരണം സംഭവിക്കാൻ തക്കവണ്ണം മാരകമാണ് ലെറ്റർ ബോംബിൻ്റെ സ്ഫോടനം